എല്ലാ മേഖലകളിലും തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ കൃത്യമായി പാലിക്കും എന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആ നിശ്ചയദാർഢ്യം കശ്മീരിൽ അനുച്ഛേദം 370 പ്രാവർത്തികമാക്കുന്നതിലും 2019 ഫലം കണ്ടു. ആർട്ടിക്കിൾ 370 ഒരു കറുത്ത അധ്യായമായിരുന്നു. അഖണ്ഡഭാരത സങ്കല്പത്തിൽ കോൺഗ്രസ്സുകാർ സൃഷ്ടിച്ച ഒരു ക്രൂരത. ശ്രീനഗറിനെ ചുറ്റിപ്പറ്റി കഴിയുന്ന കുറെ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളുടെ കീശ വെറുപ്പിക്കാനല്ലാതെ ഇന്ത്യൻ ഭരണഘടനയിലെ 370 വകുപ്പ് കൊണ്ട് കശ്മീരിനെന്തെങ്കിലും പ്രയോജനമുണ്ടായി കേട്ടിട്ടില്ല. ഈ വകുപ്പിനെ കാട്ടി സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ മനസ്സിൽ വിഘടനവാദം കുത്തിത്തിരുകി മാതൃരാഷ്ട്രത്തെ ശത്രുരാഷ്ട്രമായി കാണുന്ന നിലയിൽ എത്തിച്ചത് താഴ്വരയിലെ വിഘടനവാദികളും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു വന്ന കോൺഗ്രസ്സുകാരുമാണ്. അതിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് ഓഗസ്റ്റ് 5 നരേന്ദ്രമോദി സർക്കാർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ നടപ്പാക്കിയത്. കശ്മീർ താഴ്വരയിലെ ജനങ്ങളെല്ലാം വിഘടനവാദികളോ ദേശവിരുദ്ധരോ അല്ല. ആടുമേയിച്ചും ആപ്പിൾ കൃഷി ചെയ്തും ജീവിതം നയിക്കുന്ന സാധാരണക്കാരായ ഗ്രാമീണർക്ക് ആർട്ടിക്കിൾ 370 എന്താണെന്ന് പോലും അറിയില്ല. ചുറ്റും കാണുന്ന അടിപൊളി മുങ്ങിയ അഴിമതിയും പുരോഗമന മുരടിപ്പും എല്ലായിടത്തും ഉള്ള പ്രതിഭാസമാകാമെന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്ന പാവങ്ങൾ. അന്ധകാരത്തിൽ ജനിച്ചു വളർന്നവർക്ക് പ്രകാശത്തിൻ്റെ മഹിമ അറിഞ്ഞത് മോദി സർക്കാർ വന്നതിനു ശേഷം മാത്രമായിരുന്നു. ചില തൽപര കക്ഷികളും പിന്നെ കേരളത്തിലെ പുരോഗമന ചിന്തക്കാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരും വിചാരിക്കുന്നത് പോലെ ഈ വകുപ്പെടുത്തു കളഞ്ഞാൽ കശ്മീരികൾ പ്രാണവായു കിട്ടാതെ മരിക്കുകയൊന്നുമില്ല. ജനാധിപത്യത്തിന് ഒരു കോട്ടവും തട്ടുകയുമില്ല. അല്ലെങ്കിൽ തന്നെ കശ്മീർ പണ്ഡിറ്റുകൾ രാഖിരാമാനം ഉടുതുണിയുമായി ഓടേണ്ടി വന്നപ്പോൾ ജനാധിപത്യം ഏത് കാട്ടിൽ തപസ്സിരിക്കുകയായിരുന്നു. താഴ്വരയിലെ കുറേ രാഷ്ട്രീയ കോമാളികൾക്കും തീവ്രവാദികൾക്കുമല്ലാതെ ജമ്മുവിലെയോ ലഡാക്കിലെയോ കശ്മീരിലെയോ ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരു സാധനമാണ് ഈ വകുപ്പ്. അതെടുത്ത് കുപ്പത്തൊട്ടിയിലിട്ടതിൽ അതിയായി സന്തോഷിക്കുന്നവരുമാണ് കശ്മീർ ജനത. കശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങൾക്ക് ഈ വകുപ്പിനെ കുറിച്ച് ധാരണയുള്ളത് അതികഠിനമായ വിവേചനം സഹിക്കേണ്ടി വന്നതിനാലാണ്. നികുതിയായി പിരിക്കുന്ന പണവും അത് ജമ്മു കശ്മീരിൻ്റെ നികുതിയിൽ സിംഹഭാവം നൽകുന്നത് കശ്മീർ നിവാസികളല്ല, ജമ്മു നിവാസികളായിരുന്നു. കേന്ദ്രം കൊടുക്കുന്ന വൻതുകയും കൂട്ടിച്ചേർത്ത് 106 രൂപ മാത്രം ജനങ്ങളിൽ എത്തുന്ന അവസ്ഥ. 6-7 ദശകങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതി അധികാരികളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന പ്രവണതയായിരുന്നു. താഴ്വരയിലെ അഴിമതിക്കാറ്റ് ജമ്മുവിലും നല്ലോണം വീശിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിൽ പോലും കൈയിട്ട് വരും. പണം കൊടുക്കാനേ കേന്ദ്രത്തിന് അധികാരമുള്ളൂ, അഴിമതി ചോദ്യം ചെയ്യാൻ അധികാരമില്ല. അഴിമതി വിരുദ്ധ കേന്ദ്ര ഏജൻസികൾക്ക് കശ്മീരിൽ റേഞ്ചില്ല. പഞ്ചാബിന്റെ അതിർത്തി കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 370 ചൈന വൻമതിൽ പോലെ നിൽക്കുകയായിരുന്നല്ലോ. അഴിമതി നടത്താനുള്ള അധികാരം താഴ്വരയിലെ നേതാക്കന്മാർക്കും അവരുടെ പിണിയാളുകൾക്കും ജന്മസിദ്ധമായി കിട്ടിയതാണെന്നാണ് അവരുടെ ധാരണ. ദാൽ തടാകത്തിലെ സ്ഫടികജലത്തിന്റെ അടിത്തട്ടിൽ അടിഞ്ഞുകിടക്കുന്ന പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും പോലെ അഴിമതി കശ്മീരിലെ എല്ലാ രംഗങ്ങളിലും സ്പഷ്ടമായിരുന്നു. കശ്മീരിലെ വിഘടനവാദി രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ വിദേശത്തോ ഇന്ത്യയിലെ വൻ നഗരങ്ങളിലോ പഠിക്കുന്നു. പാവപ്പെട്ടന്റെ മക്കൾക്ക് കയ്യിൽ കല്ലുകൊടുക്കുന്നു. ഭൂമിയിലെ സ്വർഗമാകേണ്ട ഈ അതിസുന്ദര ഭൂമിയെ അടിച്ചേൽപ്പിക്കപ്പെട്ട വിഘടനവാദവും ഭീകരവാദവും കൊണ്ട് പൂച്ച പോലും കയറാത്ത അവസ്ഥയിലാക്കിയത് ഈ നേതാക്കളായിരുന്നു. അതിനെല്ലാം അന്ത്യം കുറിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത്. വികസനം കശ്മീരിന് അന്യമായിരുന്നു. ഏതൊരു നാട്ടിലും വികസനം ഉണ്ടാകുന്നത് മറ്റു നാട്ടുകാർ വന്ന് ബിസിനസ് നടത്തുമ്പോഴാണ്. കശ്മീരിന്റെ സവിശേഷ സാഹചര്യത്തിൽ അത് അസാധ്യവുമായിരുന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടെ അനവധി വാതായനങ്ങളാണ് തുറക്കപ്പെടുന്നത്. താഴ്വരയിലെ സാധാരണ ജനങ്ങൾക്ക് നാളെ ഇത് മനസ്സിലാകുമ്പോൾ പ്രശ്നങ്ങൾക്ക് 100% പരിഹാരമാകും. ജീവിക്കാൻ മാർഗമുണ്ടായാൽ പിന്നെ 300 രൂപയ്ക്ക് കല്ലെറിയാൻ ചെറുപ്പക്കാരെ കിട്ടില്ല. വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നോക്കമായ ജമ്മു കശ്മീർ ഇനി കേന്ദ്രഭരണ പ്രദേശമെന്ന നിലയിൽ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷിയാകും. 3 തലമുറകളെ അന്ധകാരത്തിൽ വലിച്ചെറിഞ്ഞ കാടൻ നിയമം ഇല്ലാതായതോടെ വിദ്യാഭ്യാസവും വിവേചന ബുദ്ധിയുമുള്ള തലമുറ രൂപം കൊള്ളും. എന്തായാലും മഞ്ഞുമൂടിയ കശ്മീരിലെ മഞ്ഞുപാളികളുടെ അടിത്തട്ടിലെ ചപ്പുചവറുകൾ എടുത്തു കളഞ്ഞ് കശ്മീരിനെ ശുദ്ധീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് ഭഗീരഥ പ്രയത്നം ചെയ്യേണ്ടി വരുമെന്നത് സത്യമാണ്. എന്നാൽ അതിന് പ്രാപ്തരായവർ തന്നെയാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത്. ഒരിക്കൽ കോൺഗ്രസ്സുകാരുടെ പിടിപ്പുകേടിലും അഴിമതിയിലും നഷ്ടമായ കശ്മീരിന്റെ ബാക്കി ഭൂമിയും നമ്മൾ തിരിച്ചുപിടിച്ചിരിക്കും. അത് സത്യവുമാണ്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.